വെട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ജനസഭയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊന്നാനി ലോക്സഭാ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. 1977 മുതൽ ഇങ്ങോട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുള്ളവർ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അതിനു മുമ്പ് കെ കേളപ്പനെ ഈ മണ്ഡലം ഇവിടെ നിന്ന് പാർലമെൻറ് അംഗമാക്കിയിട്ടുണ്ട്. സി പി എമ്മിൻ്റെ സമന്നത നേതാക്കളായ ഇ കെ ഇമ്പിച്ചി ബാബ, സി കെ ചക്രപാണി, എം കെ കൃഷ്ണൻ തുടങ്ങിയവരെയെല്ലാം പൊന്നാനിക്കാർ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 77 മുതൽ ഇത് മുസ്ലിം ലീഗിൻ്റെ കൈകളിലാണ്, വളരെ സുരക്ഷിതമായി ഇരിക്കുന്നു. ഈ കോട്ടക്കൊത്തളങ്ങൾ തകർക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് എല്ലാ മണ്ഡലങ്ങളിലെയും ജനഹിതം അറിയാനാണ് ജനം ടി വി ജനസഭ സംഘടിപ്പിക്കുന്നത്. പൊന്നാനിയുടെ പൊതുചിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇക്കുറി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി ആണ്. സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അരിവാൾ ചുരുക്ക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത് ലീഗിൻ്റെ മുൻ നേതാവ് കൂടിയായ ശ്രീ കെ എസ് ഹംസയാണ്. എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനാണ്. വളരെ ശക്തമായ മത്സരത്തിനാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യം ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ശ്രീ സലാം വളാഞ്ചേരിയെ ജനസഭയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ബി ജെ പിയുടെ പ്രതിനിധിയായി ഇന്നത്തെ ജനസഭയിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ ശ്രീ രവി തേലത്താണ്. ഇടതുമുന്നണിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ഇ ജയനാണ്. മൂന്ന് അതിഥികളെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും ജനസഭയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം ശ്രീ സലാം വളാഞ്ചേരിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹം ഇപ്പോൾ മലപ്പുറത്തേക്ക് മാറി. എന്താണ് മാറാനുള്ള കാരണം? ആമുഖത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് പൊന്നാപുരം കോട്ടയാണ് ലീഗിൻ്റെ. ഈ കോട്ട ഇക്കുറിയും കാത്തു സൂക്ഷിക്കാനാവും എന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണോ ഉള്ളത്? നമസ്കാരം. ജന ടി വിയുടെ ടീമിനെ ഈ പൊന്നാനി മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. താങ്കൾ വളരെ ശരിയായി പറഞ്ഞതുപോലെ പൊന്നാനി മണ്ഡലം യു ഡി എഫിൻ്റെ പൊന്നാപുരം കോട്ടയാണ് എന്ന് അനിൽ നമ്പ്യാരെ പോലുള്ളൊരു മാധ്യമ പ്രവർത്തകൻ സ്ഥിരീകരിച്ചതിന് ഞാൻ ആദ്യം അങ്ങയോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് കഴിഞ്ഞ തവണ നമ്മളെ മണ്ഡലത്തിലാണ്, പൊന്നാനിയിലാണ് മത്സരിച്ചത്. അദ്ദേഹം ഇത്തവണ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ, അദ്ദേഹത്തിന് സ്വന്തം വോട്ട് ചെയ്യാൻ ആർക്കായാലും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. ഇ ടിക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ളൊരു അവസരമാണ് മലപ്പുറം മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയാവുന്നതോടെ ലഭിക്കുന്നത്. അതോടൊപ്പം അബ്ദുൽ സമദ് സമദാനി സാഹിബാണ് പൊന്നാനി മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ വോട്ട് അദ്ദേഹത്തിന് തന്നെ നൽകുവാനുള്ളൊരു അവസരം അദ്ദേഹത്തിനും കൈവരുന്നു. സ്വാഭാവികമാണ് മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അത് ആദ്യ സംഭവമോ അത്യപൂർവ സംഭവമൊന്നും അല്ലല്ലോ. സാധാരണഗതിയിൽ എല്ലാ കാലത്തും മുന്നണികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ അവർക്ക് കൂടുതൽ കംഫർട്ടായ അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തന സൗകര്യമുള്ള അവരുടെ മുന്നണിയും അവരുടെ പാർട്ടിയും ഒക്കെ തീരുമാനിക്കുന്ന സ്ഥലങ്ങളിൽ മാറി മാറി മത്സരിക്കുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന ഒരു നടപടിക്രമം എന്നുള്ളതിലപ്പുറം അതിൽ പുതുമയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യെസ്, ശ്രീ രവി തേലത്ത, ബി ജെ പി എൻ ഡി എ ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്താണ്? വോട്ടർമാർക്ക് എന്ത് വാഗ്ദാനങ്ങളാണ് നൽകുന്നത്? എൻ്റെ സുഹൃത്ത് യു ഡി എഫിൻ്റെ പ്രതിനിധി പറഞ്ഞതിൽ എനിക്കൊരു പിന്നെ വാസ്തവത്തിൽ എനിക്കൊരു പിന്നെ രസകരമായ അദ്ദേഹം പറഞ്ഞത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് വോട്ട് ചെയ്യാൻ വാഴക്കാട് മണ്ഡലത്തിന് വേണ്ടിയിട്ട് അവിടെയും, അബ്ദുൽ സമദ് സമദാനിക്ക് വോട്ട് ചെയ്യാൻ കോട്ടക്കൽ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെയും ചെയ്താൽ, എന്നാൽ പിന്നെ ഇത് രണ്ട് ടേം മുന്നേ അവർക്ക് അങ്ങ് ചെയ്താൽ മതിയല്ലേ? വോട്ട് ചെയ്യുന്നവർ ഇപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്. ഈ രണ്ട് കൂട്ടരും കൂടെ വോട്ടർ പട്ടികയിൽ പേര് രണ്ടാളുകളുടെയും അതാത് മണ്ഡലത്തിലാണെന്ന് രണ്ട് ടേം മത്സരം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഓർമ്മ വന്നത്. മൂന്ന് ടേം മത്സരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്.
ഇ ടി മുഹമ്മദ് ബഷീർ എം എൽ എ ആയിട്ട് മത്സരിച്ചത് എവിടെയാണ്? രണ്ട് മൂന്ന് തവണ മത്സരിച്ച തിരൂരാണ്. എന്നാൽ പിന്നെ അദ്ദേഹത്തിനെ കൊണ്ടോട്ടി മത്സരിപ്പിക്കണ്ടേ? അപ്പം അതുകൊണ്ട് പിന്നെ കണ്ണൂരിലാണ് അദ്ദേഹം മത്സരിച്ച്, ഇതേവരെ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് അതൊന്നുമല്ല സംഭവം. ഇത് സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലും, അത് അവിടെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, രണ്ട് എം പിമാർക്കുമെതിരെ ശക്തമായ ജനവികാരമുണ്ട്. എതിരായിട്ട് അവരുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരാജയമായിരുന്നു, അവർ വേണ്ടത്ര മണ്ഡലം ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. അതുകൊണ്ട് ആ ആക്ഷേപം നിലനിൽക്കുന്നത് കൊണ്ട് അവർക്കിത് മാറ്റിയേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് അവർ മാറ്റിയത്. അതിൽ സലാം മാഷെ പിന്നെ അവസരം പറയാം മാഷെ, ഞാൻ പറഞ്ഞ് വെച്ച് കഴിഞ്ഞ മാഷെ ഇടപെടണം, അങ്ങോട്ട് പോകാനുള്ള അപ്പുറത്ത് പറയാനുണ്ടല്ലോ, അതുകൊണ്ടാണ് സംശയങ്ങളും ദൂരീകരിക്കാം. നമുക്ക് നിങ്ങൾക്ക് ഇനി അവസരം വരുമല്ലോ. അതുകൊണ്ട് എന്റെ വാദമാണ് ഞാൻ നിർത്തുന്നത്, ഞാൻ വേറെ ഇതിനു വേണ്ടിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് ഇത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. മുസ്ലിം ലീഗിന്റെ രണ്ട് എം പിമാരും അതാത് സ്ഥലത്ത് പരാജയമായിരുന്നു അഞ്ചു വർഷക്കാലം എന്നത് കൊണ്ടാണ് മാറ്റേണ്ടി വന്നിട്ടുള്ളത് എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. കെ എസ് ഹംസയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി, ബഹുമാനപ്പെട്ട എൽ ഡി എഫ് പ്രതിനിധി അത് സൂചിപ്പിക്കും, ശ്രീ ജയൻ സൂചിപ്പിക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇ ടി മുഹമ്മദ് ബഷീർ എൻ്റെ ഗുരുനാഥനാണ്, അദ്ദേഹം ഇവിടെ പൊന്നാനി മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്ന ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. ആ ഉറപ്പ് എൽ ഡി എഫ് നേതൃത്വം, സി പി എം നേതൃത്വം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ മത്സരിക്കാൻ തയ്യാറായത് എന്ന് ഹംസ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അതിനർത്ഥം ഈ മണ്ഡലം മാറ്റത്തിലും ദുർബലമായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലും പരസ്പരം ഗുരു ശിഷ്യന്മാരെയെല്ലാം സൗകര്യാർത്ഥമായി മത്സരിപ്പിക്കുന്നതിലുമെല്ലാം പണ്ട് പിണറായി വിജയനെതിരെ തെറി പറഞ്ഞ് നടന്ന സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് പറഞ്ഞ ഹംസയെ ഉൾപ്പെടെ മത്സരിപ്പിക്കുന്നതിലുമെല്ലാം മുസ്ലിം ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും അന്തർധാര സജീവമാണ് എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം എൻ ഡി എ സൂചിപ്പിക്കുന്നത്, പെട്ടെന്ന് ഞാൻ നിർത്താം, എൻ ഡി എ ഇവിടെ സൂചിപ്പിക്കുന്ന ഈ വിഷയമൊക്കെ തന്നെയാണ്. ഇവർ തമ്മിലുള്ള പരസ്പര അഡ്ജസ്റ്റ്മെൻ്റാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വികസനം ചർച്ച ചെയ്യുന്നില്ല. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തീരദേശ മേഖല ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ ആവശ്യമായ വികസനം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. ആ പ്രദേശത്ത് കടലാക്രമണം എല്ലാ വർഷവും പൊന്നാനി, നിങ്ങൾക്കറിയാം, പത്രങ്ങളും മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളോട് എല്ലാവരും പരിശോധിച്ചാൽ എല്ലാ വർഷവും വാർത്ത വരും, കടലെടുക്കുന്നു പോകുന്നു, പക്ഷേ അന്ന് പോയി ഒരു ഫോട്ടോ എടുക്കുന്നു എന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഫലപ്രദമായി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ മണ്ഡലത്തിലേക്ക് പുലിമുട്ട് നിർമ്മാണത്തിലും മത്സ്യ സമ്പദ് യോജനയിൽ പ്രധാനമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഈ ഭിത്തി നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ മത്സ്യബന്ധന യാനങ്ങൾക്ക് വേണ്ടി എല്ലാം ഫണ്ട് അനുവദിച്ചുകൊണ്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനം ഈ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള എം പിമാർ കേന്ദ്രത്തിലും അതുപോലെ തന്നെ ഭരണത്തിലുള്ള സമയത്ത് അവരെ അനുകൂലിക്കുന്ന എം പിമാരുണ്ടായിട്ടും നടക്കാത്ത വികസനം റെയിൽവേ മേഖലയിൽ, ഹൈവേ മേഖലയിൽ, ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ടാണ്, മോദിയുടെ ഗ്യാരണ്ടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് നിവേദിതയെ എൻ ഡി എ മത്സരിപ്പിക്കുന്നത്. തീർച്ചയായും അത് ജനം സ്വീകരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത്തവണ ജയിക്കാൻ വേണ്ടി തന്നെയാണ് എൻ ഡി എ ഇവിടെ മത്സരിക്കുന്നത്. ശ്രീജയൻ, സി പി എമ്മിന്റെ ഗ്യാരണ്ടി, ഇടതുമുന്നണിയുടെ ഗ്യാരണ്ടി എന്താണ്? നിങ്ങൾ വോട്ടർമാരുടെ മുന്നിൽ നിരത്തുന്ന വാഗ്ദാനങ്ങൾ എന്താണ്? നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ച, അപമാനിച്ച ഒരു വ്യക്തിയെയാണ് മുസ്ലിം ലീഗിൻ്റെ മുൻ നേതാവ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ സി പി എം ആ ചിഹ്നത്തിൽ തന്നെ, അരിവാൽ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നത്. ഈ പറഞ്ഞതുപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വല്ലതും ഉണ്ടോ? സീറ്റ് മാറ്റം അത് രവിക്ക് തോന്നുന്നതാണ്. ബി ജെ പിക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം തരാതരം പോലെ അഡ്ജസ്റ്റ്മെൻ്റ് നടത്തി പരിചയവും പാരമ്പര്യവും കേരളത്തിലെ ബി ജെ പിക്കും ഇന്ത്യയിലെ ബി ജെ പിക്കും നല്ലപോലെ ഉണ്ട്. പിന്നെ യു ഡി എഫും അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും തമ്മിലാണ് എപ്പോഴും ഈ അന്തർധാര ശക്തമായിട്ട് നിൽക്കുന്നത്. അതാണല്ലപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കാണ് വരുന്നത്. മുൻ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ ഉൾപ്പെടെ ഒട്ടേറെ പേർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അന്തർധാര സജീവമായി നിൽക്കുന്നത് അവർ തമ്മിലാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. പിന്നെ കെ എസ് ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത് പിണറായി വിജയനെ ദേഷ്യപ്പെട്ട് സംസാരിച്ച ഒരുപാട് കേരളത്തിലുണ്ട്. അവരൊക്കെ പിണറായി വിജയൻ സിന്ദാബാദ് വിളിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ആ പൊളിറ്റിക്സാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. അങ്ങനെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി വളരുള്ളൂ. രവി പറഞ്ഞ പോലെ നിൽക്കണോട് നിന്നാൽ പോരാ, ബി ജെ പി കേരളത്തിൽ ഒരു കുറ്റിമ കെട്ടിയമായിട്ട് നിൽക്കണം. അതേപോലെ തന്നെ ദീർഘകാലം നിൽക്കലല്ല, പ്രസ്ഥാനത്തെ വളർത്തുക എന്നുള്ളതാണ്. അതപ്പുറത്തു നിന്ന് വർത്തമാനം പറഞ്ഞ ആൾക്കാരൊക്കെ ചിലപ്പോൾ അപ്പുറത്ത് നിന്ന്, അതിന് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉദാഹരണമുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല.
ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം മതനിരപേക്ഷത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന RSS ബി ജെ പിയുടെയും നികൃഷ്ട ഭരണത്തെ പിടിച്ച് പുറന്തള്ളുക എന്നുള്ളതാണ്. ആ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ആ രാഷ്ട്രീയത്തെ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്വീകരിക്കപ്പെടും. ഇപ്പോൾ ഒരു പൊന്നാനിയിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് മാറ്റി അവിടുന്ന് അതിനിപ്പോൾ അവസാനം പറഞ്ഞ ന്യായം ഞങ്ങൾക്ക് അവിടെ അവരെ സ്വന്തം മണ്ഡലം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാര്യങ്ങളൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ സമതാനിയെ ഇവിടെ കൊണ്ടുവന്ന് ബലിയാടാക്കുകയാണ്. ഇവിടെ തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മലപ്പുറത്തേക്ക് പോയത്. മലപ്പുറത്ത് പോയപ്പോൾ അതിലും വലിയ ഗണിയിലാണ് യഥാർത്ഥത്തിൽ ET മുഹമ്മദ് ബഷീർ വീണ് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലെ രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടുമെന്ന വസ്തുത ജനങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ നാട്ടിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോട്, ഈ നാട്ടിലെ മതനിരപേക്ഷത ഉയർത്തുന്ന വെല്ലുവിളികളോട് എത്ര ക്രിയാത്മകമായാണ് ഇടതുപക്ഷം പ്രതികരിക്കുന്നത്, എത്ര ക്രിയാത്മകമായാണ് അതിനോട് സംവാദം നടത്തുന്നത്, അത് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലമായാലും മലപ്പുറം ജില്ലയിലായാലും ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ഉയർന്നു വന്നിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ ശരിയായ നിലപാടാർ സ്വീകരിക്കുന്നു എന്നുള്ള പ്രധാന പ്രശ്നം. ആ പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യുക. എന്ത് വികസന പ്രവർത്തനമാണ് പൊന്നാനി പാർലമെൻറ്റിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഇവർ പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ പല സ്ഥലത്തും UDFഉം ലീഗും പറയണെന്താ, ഞങ്ങൾ കഴിഞ്ഞ 5-10 വർഷക്കാലമായിട്ട് BJP ഗവൺമെൻറ് അല്ലേ. ഞാൻ നോക്കട്ടെ, കഴിഞ്ഞ 47 വർഷം ഈ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ലീഗാണ്. 1977 മുതൽ അതിൽ 2 തവണ 1st UPA ഗവൺമെൻറ്, 2nd UPA ഗവൺമെൻറ് ലീഗ് മന്ത്രിയാണ്. അതിൽ എന്താ ഒരു നേട്ടം ഈ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് തൊട്ട് കാണിക്കാൻ മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ ജനപ്രതിനിധിക്കുള്ളത്? എന്താ മലപ്പുറം നിയോജക മണ്ഡലത്തിലുള്ള കോട്ടക്കണക്കിന് വോട്ട് വാങ്ങി ജയിച്ചു പോവുക, ഈ നാടിനെ വഞ്ചിക്കുക എന്ന നിലപാടാണ് UDFൻ്റെ ജനപ്രതിനിധികൾ നാടിനോട് സ്വീകരിച്ചത്? ആ നാടിനോട് സ്വീകരിച്ച ഈ വികാരം ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തോട്, കേന്ദ്ര രാഷ്ട്രീയത്തെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തുന്നത് ഇടതുപക്ഷമാണ് എന്ന ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനം വോട്ട് ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടില്ലേ? തീർച്ചയായിട്ടും വിലയിരുത്തട്ടെ. എന്താ സംസ്ഥാന സർക്കാരിനെതിരെ പറയാനുള്ളത്? എന്താ ഇവർക്ക് പറയാനുള്ളത്? വെറുതെ കപടമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, നിങ്ങൾ നോക്ക്, 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിൽ. 4.5 ലക്ഷം പേർക്ക് വീട് കൊടുത്ത ഗവൺമെൻറ്റാണ്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകൾക്ക് പട്ടയം കൊടുത്ത ഗവൺമെൻറ്റാണ്. എന്താ ഈ നാട്ടിൽ നടക്കാത്തത്? എല്ലാ വിഭാഗം ജനങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെൻറ്, എല്ലാവരെയും സഹായിക്കുന്നതുകൊണ്ടല്ലേ കേന്ദ്ര ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നത്? പെൻഷൻ നിഷേധിക്കാൻ, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കാൻ എത്രയേറെ തവണ നിങ്ങൾ. മോദിയുടെ ഗ്യാരണ്ടി അതാണ്. മോദിയുടെ ഗ്യാരണ്ടി, മോദിയെ വെല്ലുവിളിക്കുന്നവരെ ദുരിതത്തിലാഴ്ത്തുക, അവരെ ജയിലിലടക്കുക, അതിന് സമാനമായ ഒരു അന്തരീക്ഷം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കി തീർക്കുക എന്നുള്ള നിലപാടാണ്. ആ നിലപാടിനെ വെല്ലുവിളിക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് അനുകൂലമായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനാനുകൂല നിലപാടിന് അനുകൂലമായി ജനം വോട്ട് ചെയ്യും. ഒട്ടേറെ കാര്യങ്ങൾ, ഞാൻ എൻ്റെ ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കിയിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം, അതിനൊക്കെ അവകാശവാദം ആളുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടാണ്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനപ്രതിനിധി ആൾക്കാർ പറയും ഞങ്ങൾ വന്നുകൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട KSുരേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞാൽ, ഞങ്ങൾ പിണറായി വിജയന് സിന്ദാബാദ് വിളിക്കുന്നു പറഞ്ഞിട്ട് KSുരേന്ദ്രൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ കേരളം നടപ്പാക്കിയ അത്ര വികസന പ്രവർത്തനം ഇന്ത്യ രാജ്യത്ത് ഏത് ഗവൺമെൻറ്റാണ് നടപ്പാക്കിയത്? എല്ലാ വിഭാഗം ജനങ്ങളെയും, എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംതൃപ്തി നൽകുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നിട്ട് തീർച്ചയായും അതിനനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കും. യെസ്, സലാം മാഷ പറയാം. ഞാനീ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലം മാറിയതിൻ്റെ, ഞാനൊരു എന്താ പറയുക, അനിലെന്നോട് ചോദിച്ചു എന്തുകൊണ്ട് മാറി എന്നുള്ളത്, അതിനൊരു സ്വാഭാവികമായിട്ടൊരു ഒരു മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മളെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചത് എവിടെയായിരുന്നു? വയനാട്ടിലായിരുന്നു. എനിക്ക് തോന്നുന്നല്ല എന്നാണ് അല്ലേ? രണ്ട് മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചു, ഒന്ന് പത്തനംതിട്ടയായിരുന്നു, ഒന്ന് അപ്പുറത്ത് കാസർഗോഡായിരുന്നു. എന്താ അദ്ദേഹം മണ്ഡലം മാറിയത്? ലോക്സഭയിൽ രണ്ട് മണ്ഡലമില്ല കേട്ടോ, അത് അസംബ്ലിയിലാണ്. അല്ല സോറി, അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിച്ചല്ലോ അല്ലേ? എന്താ അദ്ദേഹം മണ്ഡലം മാറിയത്? കോന്നിയിൽ മത്സരിച്ചു. എന്താ പിന്നെ മണ്ഡലം മാറിയത്? വയനാട്ടിലായിരുന്നു. ഞാൻ ആ ബാങ്ക്. ശരി, എനിക്ക് ഓക്കെ. മൂന്ന് മുന്നണികളുടെ നേതാക്കന്മാർ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ വോട്ടർമാരിലേക്ക് പോവുകയാണ്, അവരുടെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. യെസ്, ജനസഭ ഇന്ന് ചേരുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട എടപ്പാളിലാണ്. എടപ്പാൾ ടൗണിലാണ് ജനസഭ ചേരുന്നത്. വോട്ടർമാരുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ
സലാമിന് അദ്ദേഹത്തിന് ഒരു വിശദീകരണം നൽകാനായിട്ട് പ്ലീസ്. യെസ്, നോക്കൂ, നമ്മൾ ഇവിടെ ആരാ എവിടെ മത്സരിക്കൂ എന്നുള്ളതല്ല, ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു സവിശേഷമായ പ്രാധാന്യമുണ്ട്. 2024 തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നാഴികക്കല്ലായി മാറേണ്ട തെരഞ്ഞെടുപ്പാണ്. രാജ്യം രാജ്യമായി നിലനിൽക്കണോ, അതല്ല ഇതൊരു ഒരു ഏകാധിപത്യത്തിലേക്ക്, ഒരു ഇലക്ടഡ് ഓട്ടോക്രസിയിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മളെ നാട്ടിൽ നിലനിൽക്കും. ഈ രാജ്യത്തെ മുഴുവൻ ജനതയും ആഗ്രഹിക്കുന്നത് അതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ ആ സ്ഥാനാർത്ഥി എന്താ അങ്ങോട്ട് പോയത്, ഈ സ്ഥാനാർത്ഥി എന്താ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ബാലിശമായ ചോദ്യങ്ങളാണ്. ഇവിടെ ചില കാര്യങ്ങൾ പറയണ്ടേ. നേരത്തെ ജയേട്ടൻ പറയണ്ടായി, എത്രയോ കാലമായിട്ട് ഈ മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അടുത്താണ്, ഞങ്ങളിതൊക്കെ കൂടെ ചുരുട്ടിക്കൂട്ടി ഞങ്ങളെ പോക്കറ്റിലാക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിത് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്. നോക്കൂ, നമ്മൾ ഈ നാട്ടിലെ വോട്ടർമാരെ അപമാനിക്കരുത്, പരിഹസിക്കരുത്, അവരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത്. ഇവരീ പറയുന്ന MLA MP മാർ ഇത്രയും കാലങ്ങളും ഈ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും അവർ വലിയ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നുവെങ്കിൽ ഈ നാട്ടിലെ ജനത അവരെ അംഗീകരിക്കുന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ പറയുന്നുണ്ടല്ലോ, രണ്ടാം പിണറായി സർക്കാർ വന്നത് ഞങ്ങൾക്ക് വലിയ ജനപിന്തുണ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുമ്പോൾ അത് ജനങ്ങളുടെ പിന്തുണ, മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അതെങ്ങനെ ജനങ്ങളുടെ പിന്തുണ അല്ലാതായി തീരുന്നത്? കഴിഞ്ഞ തവണ ET മുഹമ്മദ് ബഷീറിന് പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലം കൊടുത്തത് 193,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ നാട് വിശ്വസിക്കുന്നു, അബ്ദുസമദ് സമദാനിക്ക് അതിനപ്പുറത്തെ മറികടക്കുന്ന ലീഡായിരിക്കും ഇത്തവണ പൊന്നാനിയിലെ വോട്ടർമാർ നൽകുക. കാരണം അത്രമേൽ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അല്ല, പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെയാണ് അവർ കൊണ്ടുപോയത്, അതുകൊണ്ടുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. അല്ല, അത് പറഞ്ഞത് അദ്ദേഹം തന്നെ അതിന് മറുപടിയും പറഞ്ഞല്ലേ, എല്ലാ കാലത്തും ഒരുത്തുൾ തന്നെ ആരും നിൽക്കുന്നില്ല, പലരും പലയിടത്തേക്കൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത്. അതിലൊന്നും ഇപ്പൊ നമുക്ക് ആർക്കും എവിടെയും പോയത്, ഒരു ജനാധിപത്യ രാജ്യല്ലേ, BJP ഭരിക്കുന്നതിന് ജനാധിപത്യത്തിന്റെ അംശങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ രാജ്യത്ത്. ആളുകൾ മാറട്ടെ, പോയിപ്പോട്ടെ. പക്ഷേ BJP പോയാൽ കോൺഗ്രസ് ആളുകൾ പോയ സമയത്ത് വലിയ പ്രശ്നമാണ്. മുസ്ലിം ലീഗിലെ ആള് CPM വന്നാൽ അത് പാർട്ടി വളർത്താൻ. അല്ല, അത് അവരാണ് മറുപടി പറയേണ്ടത്. അതൊരു വിചിത്രമായ നിലപാടാണ്. അല്ല, അതല്ല, ഞാൻ മാഷോട് ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാർട്ടി കാണില്ലെന്ന് ഞാൻ ജലീൽ എങ്ങനെയാ വന്നത്? നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിൽ നിന്നാണ് വരുന്നത്. പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും സുരേന്ദ്രന്റെയും ഒക്കെ സ്വരങ്ങൾ എന്തുകൊണ്ടാ ഒരുപോലെ ആകുന്നത്? അതിനെക്കാട്ടി നല്ല K.Sudhakaran അതേപോലെ തന്നെ BJP നിങ്ങളുടെ അടുത്തു വരുമ്പോ നിങ്ങൾ പറഞ്ഞോളിം കോൺഗ്രസിനെ ഇല്ലാതാക്കുക. ചോദ്യങ്ങളുടെ കഥ പറയണ്ട, വേപ്പൂരും വടകരയും ഉണ്ട്, പണ്ടത്തെ വേപ്പൂരും വടകരയും. അബ്ദുൽ സലാം ഉണ്ട് മലപ്പുറത്ത്, യൂണിവേഴ്സിറ്റിയുടെ VC പാണക്കാട്ട് തങ്ങളെ VC ആദ്യം പോയി കണ്ടത് പാണക്കാട്ട് തങ്ങളെ. പശ്ചിമ ബംഗാളിലുള്ള മുഴുവൻ നിങ്ങൾ തിരുവനന്തപുരത്ത് നില വരുന്നത് അല്ലെ? തിരുവനന്തപുരത്ത് CPM ഒരു ഓഫീസ് അപ്പാടെ BJP പോയിട്ടില്ലേ? ഇല്ലേ? തിരുവനന്തപുരത്ത് പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടി ഓഫീസ്. എനിക്കൊരു ചെറിയ ഹോട്ടലുണ്ട് വളാഞ്ചേരിയില്, ആ ഹോട്ടലിൽ പൊറോട്ട അടിക്കുന്നത് പശ്ചിമ ബംഗാളിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്.
അയാളിപ്പം ബി ജെ പി ലായുണ്ടോ? അല്ല, അയാൾ ബി ജെ പിയും ആ രണ്ട് കൊടി കണ്ടാലും അയാൾക്ക് ബോധക്കേടുണ്ടാകും. അതെ, ഒന്ന് ബി ജെ പിയുടെ കൊടിയും രാഷ്ട്രീയം പറയും, പൊറാട്ടടിന്റെ കല്ലിന്റെ കാര്യം പറഞ്ഞ് രാഷ്ട്രീയത്തെ മാറ്റാൻ നിങ്ങൾ നിലപാട് പറയും. ആ നിലപാടാണ് പറഞ്ഞ് ജന്മഭൂമി ആളുകളെ റിക്രൂട്ട് നോക്കൂ. ലവ് ജിഹാദ് എന്ന പദം അനിൽ നമ്പ്യാർ എവിടെ നിന്ന് ആദ്യം കേട്ടത് പറ? അനിൽ നമ്പ്യാർ ലവ്, നിങ്ങൾ കുറേ അനിൽ നമ്പ്യാരാണ് മാർസ സഖ്യകക്ഷി. അനിൽ നമ്പ്യാരോട് ചോദിക്കാൻ, ഞാനിത് അനിൽ നമ്പ്യാരെ പ്രത്യേകം പറയാൻ കാരണം, ജനൻ ടിവി പലപ്പോഴും ഈ ലവ് ജിഹാദ് ബിജെപിക്കാരനല്ല, അത് വി എസ് അച്യുതാനന്ദൻ സി പി എമ്മുകാരാണ് ആ പദം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. 20 കൊല്ലം കഴിഞ്ഞാൽ കേരളം ഒരു ഇസ്ലാമിക രാജ്യമാകുമെന്ന് പറഞ്ഞ് ബി ജെ പി എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതേ വാക്ക് അവർക്ക് മുമ്പേ പറഞ്ഞു പോയ ആളുകളാണ് സഖാക്കളും ബി ജെ പി കഴിഞ്ഞിട്ട് രാമജന്മഭൂമി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. ഞാൻ ആദ്യ ചോദ്യത്തിലേക്ക് പോവുകയാണ്, ചോദിക്കാം. ആരാണ് ചോദിക്കുന്നത് ആദ്യം? നമസ്കാരം. ആ ഓക്കെ, ഒന്ന് എഴുതേണ്ടിരുന്നുള്ളൂ പ്ലീസ്. നമ്മുടെ രണ്ട് മുന്നണിക്കാരും പരസ്പരം വാഗാത്തിൽ ഏർപ്പെട്ടപ്പോൾ ഒരു സംശയം ചോദിച്ചതാണ്. കേരളത്തിൽ പരസ്പരം വിദ്വേഷത്തിലാണ്, പക്ഷെ കേരളം കഴിഞ്ഞ് മാഹിയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ പോയാൽ രാജീവ് ഗാന്ധിയും സോറി രാഹുൽ ഗാന്ധിയും പിന്നെ രാജയും യെച്ചൂരിയും ഒരേ സീറ്റിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന ആ മീറ്റിംഗിന് സമയം നടക്കുകയാണ്. ആ പിന്നെ നമ്മ രാഹുൽ ഗാന്ധിനെ നമ്മുടെ വയനാട്ടിൽ കൊണ്ടിട്ടപ്പോ അതിന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ആനി രാജയൻ തന്നെ നിർത്തേണ്ടിയിരുന്നോ? അവിടെ ആനി രാജയൻ നിർത്തിയിട്ട് ഒരു ഒരു പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ എന്ന് എനിക്ക് ഇടതുപക്ഷം ചോദിക്കുകയാണ്. ആനി രാജ അവിടെ നിർത്തിയിട്ട് രാജി പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കല്ലേ എന്നൊരു സംശയമുണ്ട്. മറുപടി നന്നായിരുന്നു. യെസ് യെസ് ഓക്കെ, ശ്രീജയൻ. അല്ല, ഇടതുപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോട് തുറന്നു പറഞ്ഞ ഒരു നിലപാടുള്ളത്, അതിൽ വളച്ചു വെച്ചിട്ടൊന്നുമില്ല. അത് ഇന്ത്യ മുന്നണിക്ക് ഒപ്പം തന്നെയാണ്. ഇന്ത്യ മുന്നണി ബി ജെ പി ആർ എസ് എസ് ഇതര ഗവൺമെന്റിനെ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിനാരുമായി ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്തമായ വീക്ഷണമുള്ള ആളുകളുമായി സഖ്യമുണ്ട്, സഖ്യമുണ്ടാക്കി മത്സരിക്കുന്നവർ രഹസ്യമല്ല, പരസ്യമാണ്. അതുകൊണ്ട് ആനിരാജ അവിടെ മത്സരിക്കും. ഇവിടുത്തെ നിലപാട് എന്താ? കേരളത്തിലെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ബംഗാളിലെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ത്രിപുരയിൽ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് സി പി ഐഎമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടനുസരിച്ച് അത് ഒരു ജനത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ മറച്ചു വെച്ചിട്ടില്ല. ആനിരാജ അവിടെ മത്സരിക്കും, രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കും, ആനിരാജ ജയിക്കുകയും ചെയ്യും, അതിലൊന്നും ഒരു സംശയവും വേണ്ട. ആനിരാജനെ അത് തന്നെ നിർത്തിയിട്ടില്ല, ആ നിലപാട് ഉയർത്തിപ്പിടിക്കാനാണ്. ആ നിലപാട് രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുറത്ത് പോയാൽ അവിടെ പോസ്റ്റർ അതുണ്ട് ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞോ? ഈ നാട്ടിലെ ജനങ്ങളോടെ ഞങ്ങൾക്ക് വാക്ക് പറയേണ്ട, ആ വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർ എസ് എസിനും ബി ജെ പിക്കും എതിരായ മതനിരപേക്ഷ വോട്ടിനെ യോജിപ്പിക്കും. ഇത് സി പി ഐ എമ്മിൻ്റെ നിലപാടാണ്, സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിലപാടാണ്. അതിനനുസരിച്ച് തന്നെയേ പാർട്ടി പോവുള്ളൂ. അത് നിങ്ങൾ വിമർശിച്ചുകൊണ്ട് ഞങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു നിലപാടല്ല, അത് ഈ രാജ്യം നിലനിൽക്കണമെന്ന നിലപാടാണ്. കേരളത്തിൽ കേരളത്തിലെ യു ഡി എഫുമായിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായം ബംഗാളിലില്ലേ? ബംഗാളിൽ വ്യത്യസ്തമായിട്ട് നിൽക്കണ്ടല്ലോ. ഇവിടെ മാത്രം പല സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ തന്നെ പെട്ട പാർട്ടികൾ, പഞ്ചാബിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നില്ലേ? പല സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. അത് നിലപാടിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ ജയിച്ചു വരുന്ന ഏത് മുന്നണിയിൽപ്പെട്ട ആളുകളായാലും ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റ് വരുമ്പോൾ മതനിരപേക്ഷ ഗവൺമെന്റ് വരുന്നു എന്നുള്ളത് ആ പാർട്ടികൾ ഉറപ്പാക്കും. അതാണ് ഐക്യത്തിന്റെ
ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾ തമ്മിലാണ് മത്സരം, ഒന്നാം മുന്നണി രണ്ടാം മുന്നണി എന്ന് പറയാം. നിങ്ങൾ കേന്ദ്രത്തിൽ ഈ ധാരണയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾ എന്തിനാ പറ്റിക്കുന്നത്? ഭയപ്പാടുകൊണ്ട് ബി ജെ പി ഒരു ഭയപ്പാടാണ്. അല്ല, നിങ്ങൾ സൃഷ്ടിക്കണ്ട, ഞങ്ങളുടെ നിലപാടെന്താണ്? ഒരു റൂട്ടുമില്ല. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പഞ്ചാബിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട്, ബംഗാളിൽ മത്സരിക്കുന്നുണ്ട്, കേരളത്തിലുണ്ട്. അത് അതാതിടത്തെ രാഷ്ട്രീയ നിലപാടാണ്. അതിവിടെ നടക്കും. അത് കൃത്യമായി ലീഗിനെ യു ഡി എഫിനെയും അതേപോലെ തന്നെ വിമർശിക്കുന്നുണ്ട്. അവർ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു തെറ്റ് ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ മത്സരിച്ച് ജയിച്ചു വരുന്നവർ ഒരുമിച്ച് നിന്ന് ഒറ്റപ്പെടുത്തി പുതിയൊരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള മുന്നോട്ട് പോക്കിന് സാഹചര്യം ഒരുക്കും. ഞങ്ങളുടെ നിലപാട്. ശ്രീജയൻ, വയനാട്ടില് ആനി രാജ രാഹുലിനെ പരാജയപ്പെടുന്നു താങ്കൾ പറഞ്ഞു. അപ്പൊ പിന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി ആരാകും? അതിന് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപനം വന്നത്? അത് അവര് പറഞ്ഞു. നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു. ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചു കേരളത്തിൽ മാത്രമാണ് ഭായ് ഭായ് അല്ലാത്തത് അല്ലെ? ഇവിടെ പോരടിക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ ഈ ഇതിനപ്പുറത്ത്, വാളയാറിനപ്പുറത്ത് നിങ്ങൾ തൊഴിൽ കയറ്റ. ഞാനൊരു കാര്യം സംഗതി വ്യക്തമാക്കി പറയാം. രണ്ട് ഏകാധിപതികൾക്കെതിരായ മത്സരമാണ് കേരളത്തിൽ യു ഡി എഫിൻ്റെ, അല്ലെങ്കിൽ കേരളത്തിലെ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ഒന്ന്, സംഘപരിവാർ ഏകാധിപതിയായ ശ്രീ നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി. മറ്റൊന്ന്, കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ ശ്രീ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഈ രണ്ടാളുകളും ഈ രാജ്യത്തിന് അപകടകരമാണ്. നാട്ടിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ചേട്ടാ എത്ര അസ്വസ്ഥനാകുന്നത്? അസ്വസ്ഥനമാണോ? വേണ്ടല്ലോ. ഈ രണ്ട് ഏകാധിപതികളും ഈ രാജ്യത്തിൻ്റെ അപകടകാരികളാണ്. ഒന്ന്, നേരത്തെ അവർ പറഞ്ഞു മോഡിയുടെ ഗ്യാരണ്ടി. എന്താ മോഡിയുടെ ഗ്യാരണ്ടി? ആരാ മോഡി? നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണ്. അത് കൊടുക്കാൻ ആർക്കാണ് ഇവിടെ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടിയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. എന്താ സംശയം? എന്താ സംശയം? രാഹുൽ ഗാന്ധി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്താ സംശയം? നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടോ അതില്? ഇവിടെ തന്നെ ഇന്ത്യയിലെ ജനതയെ, ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ, പുതിയ കാലത്ത് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ് ഏറ്റവും പരമയോഗ്യൻ. മണ്ഡലത്തിൽ കാണുന്നില്ല. ആര് പറഞ്ഞു? നമ്മള് വാരാണസിയിലെ നരേന്ദ്രമോദി ഈ ഏകാധിപതിയുടെ കാര്യം പറയുമ്പോൾ രണ്ടാമത്തെ തവണ ഇത് പറയും. ഏകാധിപതി ചോദിച്ചത് ഈ ഗ്യാരണ്ടി കൊടുക്കാൻ മോദി ആരാന്നാ ചോദിച്ചത്? അതും കൂടി ഞാൻ പറയാം. ഈ ഏകാധിപതിയുടെ കാര്യമാണ് പറഞ്ഞത്. ഈ ഏകാധിപതി ഏകാധിപതി എന്നും ഈ പറഞ്ഞതുപോലെയുള്ള ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴേ നമ്മുടെ രാജ്യം ഏകാധിപത്യത്തിന്റെ സ്വതന്ത്ര ഭാരതം അതിന്റെ പീഡനവും യാതിന് അനുഭവിച്ചു വരുന്ന ആളുണ്ട്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ ഈസ് ഇന്ദിര എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ കാടൻ ഭരണം കഴിഞ്ഞ് അതിന്റെ ഓർമ്മകളാണ് നിങ്ങൾക്കുള്ളത്. അന്നില്ലാത്ത ഏകാധിപത്യത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് മൂന്ന് സീറ്റുണ്ട്, 40 സീറ്റ് തേച്ച് യു ഡി എഫിന് യു പി എക്ക് ഇല്ല, ഇവർക്ക് മൂന്ന് സീറ്റുണ്ട്. ഇതുകൊണ്ട് ഒന്നും ചെയ്യാതെ ആവുമ്പോ നിങ്ങളെല്ലാം കൂടി വാവിട്ട് കരഞ്ഞ് ഏകാധിപത്യമാണ് ഏകാധിപത്യമാണ് ജനങ്ങൾ വോട്ട് ചെയ്ത. അല്ല, മാഷ പറയരുത്, പറയരുത്, മാഷ പറയരുത്. ഞാൻ മാഷ പറഞ്ഞപ്പോ പറഞ്ഞിട്ടില്ല, പറയാൻ സമ്മതിക്കും. അത് മര്യാദയല്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഏകാധിപത്യത്തെ കുറിച്ച് പറയുന്നു. അതേസമയത്ത് വോട്ട് മൃഗീയമായി ജനങ്ങൾ പിന്തുണ 200,000 മീട്ടിക്ക് തന്നപ്പോ അത് ജനപിന്തുണ. 10,350 സീറ്റ് നൽകിക്കൊണ്ട് ഇത്തവണ 400 സീറ്റോളം ലഭിക്കുമെന്ന് നമ്മുടെ എൻ ഡി എയുടെ നേതൃത്വം പറയുമ്പോൾ അത്രയും സീറ്റ് കിട്ടുമ്പോൾ അതെങ്ങനെയാ നിങ്ങൾ ഏകാധിപത്യവും ജനാധിപത്യ വിരുദ്ധമാവുന്നത്? അവിടെ എന്തിനാ നിങ്ങൾ അസഹിഷ്ണുതരാവുന്നത്? നിങ്ങളിവിടെ മൃഗീയ ഭൂരിപക്ഷത്തെ ജയിക്കുമ്പോൾ അത് ജനാധിപത്യവും നരേന്ദ്രമോദി ജയിക്കുമ്പോൾ അതില്ല എന്ന് പറഞ്ഞു. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി ഞാൻ പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞേക്കാം, അവസാനിപ്പിക്കാം, പേടിക്കേണ്ട, അവസാനിപ്പിക്കാം, നീട്ടുന്നില്ല. മോദിയുടെ ഗ്യാരണ്ടി കുടിവെള്ളം ജനങ്ങൾക്കെത്താത്ത
കുടിവെള്ളം ജനങ്ങൾക്കെത്താത്ത 442,000 ഗ്രാമങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നത്. പേരൊടുങ്ങാത്ത നെഹ്റു കുടുംബത്തിന്റെ കുടുംബ വാഴ്ച രാജ്യത്തുണ്ടായിട്ട് എന്താ സംഭവിച്ചത്? നമ്മൾ കൊടുക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ കുടിവെള്ളത്തിലെ പൈപ്പ് ഇടുന്നത് പറയുമ്പോ തടയരുത്. നിങ്ങൾക്ക് വികസനം പറയാനില്ല. ഞങ്ങൾ വികസനം പറയുമ്പോ തടയരുത്, തടസ്സപ്പെടുത്തരുത്. വികസനം അത് പറയട്ടെ, അതും ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ കക്കൂസിനെ കുറിച്ച് തോന്നാത്തറേ, ഉത്തരേന്ത്യയിലെ ഈ കോൺഗ്രസിന്റെ കാടൻ ഭരണത്തിലെ ഗ്രാമങ്ങളിൽ ഒന്നിനോത്രം വന്ന പെണ്ണുങ്ങളെ, സ്ത്രീകളെ, പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ട് വെളിക്ക് പോകേണ്ട അമ്മമാർക്ക് അവർക്കൊരു കക്കൂസ് ഉണ്ടാവാൻ ആത്മാഭിമാനം ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാവില്ല, കാരണം നിങ്ങൾ അവിടെ ഇല്ല. നിങ്ങൾ ഈ മലപ്പുറത്ത് ഈ കേരളത്തിലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ത്രീകളുടെ അഭിമാനത്തെ നിങ്ങൾ ആക്ഷേപിക്കുന്നത്. സ്ത്രീകളുടെ അഭിമാനത്തെ വെളിയുടെ വിസർജനം നടത്തേണ്ട, വെളിയുടെ വിസർജനം വിമുക്തമാക്കിയപ്പോ കേന്ദ്രം നൽകിയ പണം വാങ്ങി കക്കൂസിന് പണം കൊടുത്ത ശ്രീജയൻ കക്കൂസ് വേണ്ടെന്നാണോ? അതാണ് പാർട്ടിയുടെ നില. അവർക്ക് അതിന്റെ ആവശ്യമില്ല. തിരുവനന്തപുരത്ത് അവർ ചെയ്ത പരിപാടി പണ്ട് ചെയ്തല്ലോ. ജനങ്ങൾക്ക് അഭിമാനത്തോട് കൂടി പറയാം, കേരളത്തിൽ എന്താ പറയാൻ പറ്റില്ല, സ്വാഭാവികമാണ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പോയി പറയാൻ കഴിയില്ല. എല്ലാവർക്കും കക്കൂസ് ഉണ്ടാക്കി കൊടുത്തോ? ഇവിടെ പെട്രോളിയം എല്ലാ ജനങ്ങൾക്കും ലോകത്തെവിടെയെങ്കിലും ഒരു മൃഗത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുന്ന രാജ്യം ഇന്ത്യ അല്ലാതെ വേറെ ഉണ്ടോ? ഒരു മൃഗത്തിന്റെ പേരിൽ മനുഷ്യനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊല്ലുന്ന രാജ്യം ലോകത്തെവിടെയെങ്കിലും വേറെ ഉണ്ടോ? ആ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. അതാണോ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി? അതാണോ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി? ആ ഗ്യാരണ്ടി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട. അതല്ലാതെ ഒരു വികസന പ്രവർത്തനവും എന്ത് വികസനമായ വർഗീയത അടക്കി വിട്ടിട്ട് മുസ്ലിം ലീഗിന്റെ ആള് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, ഈ മലപ്പുറം ജില്ലയിലെ മുസ്ലിം യുവാക്കൾക്ക് ഇവിടെ ലോൺ കൊടുത്ത പ്രധാനമന്ത്രി മുദ്രാ ബാങ്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തത് ഈ മലപ്പുറം ജില്ലയിലാണ്. ലോൺ മഹാഭൂരിപക്ഷ ആളുകളും തിരിച്ചടക്കണം. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് ശ്രീജയൻ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് താങ്കളുടെ പാർട്ടി പ്രചരിപ്പിക്കുന്നത് മലപ്പുറം തീവ്രവാദികളുടെ നാടാണ്, അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. വളരെ അല്ലല്ല, അത് ഇവര് തരാതരം പോലെ ഈ രാജ്യം ഈ സ്ഥലത്ത് ഞാനൊരു ഉത്തരം പറയാം. നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായി നിങ്ങൾ ഈ പറഞ്ഞ ഏകാധിത്വം ഒക്കെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്താൻ അദ്വുസമദ് സമദാനി നിരവധി സംഘത്തിന്റെയും പാർട്ടിയുടെയും പ്രവർത്തകന്മാരുടെ ഗ്രാമത്തിൽ പോയിട്ടുണ്ട്, അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഒരാളും തടഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിവേദിത അവിടെ കയറി KMCT കോളേജ് കേറ്റുന്നപ്പോ MSFന്റെ SFIയുടെ മടക്കുള്ള ആളുകൾ വർഗീയവാദിയെ കേറ്റില്ല എന്ന് പറഞ്ഞു. കവാടങ്ങൾ അത് BJP ഔദാര്യം കൊണ്ടല്ല. ഈ നാട്ടിലെ യഥാർത്ഥ നിങ്ങളുടെ കുട്ടികൾ എന്തിനാണ് അക്രമം കാണിക്കാൻ വന്നത്? നിങ്ങൾ എന്തിനാണ് സ്ഥാനാർത്ഥിയെ അപമാനിക്കാൻ വന്നത്? MSFനാണോ ചെയർമാൻ മറുപടി പറഞ്ഞു? നിങ്ങൾ മണ്ഡലമാണല്ലോ, മറുപടി പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള വിദ്യാർത്ഥികൾ തടഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അറിയില്ല. അതിൽ ആരൊക്കെ MSFകാരാണ്? അവിടുത്തെ ചെയർമാൻ ആരാ? ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മാധ്യമ ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വായിക്കും. രണ്ട് സീറ്റുള്ള മലപ്പുറത്ത് ഇതാ അവസ്ഥ. ഇക്കണക്കിൽ ഇവർക്കൊക്കെ 1400 സീറ്റ് കിട്ടിയ ഈ രാജ്യം അനുമതി കൊടുത്തപ്പോ അവിടെ തടഞ്ഞത് ശരിയാണോ? എവിടെ തടഞ്ഞത്?
കെ എം സി ടി കോളേജ് തടഞ്ഞില്ലേ? അവര് അവരോട് അസഭ്യം പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? മാഷ കണ്ടില്ല? ഞാൻ കണ്ടു, ഞാൻ നിവേദിത പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? അവരെന്താ നിവേദിത നിങ്ങളുടെ എൽ ഡി എന്റെ സ്ഥാനാർത്ഥി എന്താ പറഞ്ഞത്? അവരെന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത് പറ? ഞാനൊരു അമ്മയാണ്, ഞാനൊരു അഭിഭാഷകയാണെന്ന് പറഞ്ഞിട്ട് പോലും കൂട്ടാക്കാതെ വർഗീയത ഒരു നിലക്കും ആരാണ് ഇന്ത്യ വിഭജിച്ചത് എന്നുള്ളത് ചരിത്രം അറിയുന്നവർക്കറിയാം. ഇന്ത്യ വിഭജനത്തിന്റെ ഒന്നാമത്തെ പ്രതീകരാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ്. ഈ ഒരു സഭയിൽ പ്ലീസ്, ഈ ഒരു സഭയിൽ കൂടുതൽ വർഗീയത പറഞ്ഞ് വഷളാക്കേണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് പ്ലീസ്. ചോദ്യം 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 എനിക്ക് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവിനോടാണ്. അങ്ങ് അല്പം നേരത്തെ പറഞ്ഞു കോളേജിൽ വെച്ചുണ്ടായ സംഭവത്തെക്കുറിച്ച്. കോളേജിൽ വെച്ച സംഭവം ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടെ വെച്ച് പറയുന്നത് വർഗീയവാദികൾക്ക് ഈ ക്യാമ്പസിൽ പ്രവേശനമില്ല എന്നാണ്. രണ്ടാമതൊരു കാര്യം അവിടുന്ന് പറഞ്ഞത് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത നിങ്ങൾ എന്തിനാണ് ഇവിടെ മത്സരിക്കുന്നതാണ്? അത് വർഗീയതയല്ലേ? അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണ്? രണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിലും മലബാർ മേഖലയിലും നല്ല സ്വാധീനമുള്ള പ്രസ്ഥാനമാണ്. പക്ഷെ ആർക്ക് വേണ്ടിയാണ് ആ സ്വാധീനമുള്ള പ്രസ്ഥാനത്തിന്റെ കൊടി നിങ്ങൾ ചുരുട്ടിക്കെട്ടിയത്? അതൊന്ന് ഈ ഞങ്ങളുടെ മണ്ഡലത്തിലുള്ള ആളുകൾക്ക് വ്യക്തമാക്കി തരണം. യെസ് യെസ് യെസ്. രണ്ട് ചോദ്യം, രണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പ്ലീസ്. പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുടെ നേർസാക്ഷിയാണ് ആ സാധു മനുഷ്യൻ. എല്ലാ ജനസഭകളിലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി തന്നോട്. യെസ് യെസ് യെസ്. ചേട്ടാ പ്ലീസ് പ്ലീസ് പ്ലീസ്, ഒന്ന് നടക്കട്ടെ, ഒന്ന് നടക്കട്ടെ. ഈ കോലത്തിലും കാര്യങ്ങൾ സുഗമമായി നടക്കാൻ ഒന്ന് മനസ്സിലാക്കിക്കോ. മന്ത്രിയല്ല നിങ്ങളെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. അപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞത്? വർഗീയവാദികൾക്ക് ഈ ക്യാമ്പസിൽ പ്രവേശനമില്ല. ഞാൻ പറയുന്നു ഒരു ക്യാമ്പസിലും ഒരു വർഗീയവാദിയെയും പ്രവേശിപ്പിക്കാൻ പാടില്ല. വർഗീയവാദിയാണെന്ന് വർഗീയവാദിയാണ് എന്ന് തെളിയിക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് നിവേദിത രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു അവർ പറഞ്ഞിട്ടുണ്ട്. ബി ജെ പി ആണ് എന്നുള്ളത് തന്നെയാണ് അവർ വർഗീയവാദി എന്നുള്ളതിന്റെ സംശയം. ബി ജെ പി വർഗീയതവാദിയാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തമാക്കി. ആയിരം വട്ടം പറയും ബി ജെ പി വർഗീയവാദി മുസ്ലിം ലീഗോ? ആയിരം മുസ്ലിം ലീഗ് പാർട്ടി. എല്ലാവരും അതത് സ്ഥലത്തേക്ക്. ഇനി നിങ്ങളായിട്ട് വളം ഉണ്ടാക്കണ്ട, നിങ്ങളായിട്ട് വളം ഉണ്ടാക്കണം. പോയിരിക്കെ പോയിരിക്കെ. അഭിപ്രായമല്ലേ പറഞ്ഞ്, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പോയിരിക്കെ, നിങ്ങൾ പോയിരിക്കും, നിങ്ങൾ എല്ലാവരും അത് സ്ഥലത്തിരിക്കേ. സംഘർഷാക്കരുത്, മാറ്റിയിരിക്കെ. സദസ്സും ദേഹത്ത് തൊട്ട് കളിക്കരുത് കേട്ടോ, ദേഹത്ത് തൊട്ട് കളിക്കരുത്, മോശമാണ്. ദേഹത്ത് തൊട്ട് കളിക്കരുത് കേട്ടോ. അല്ല നിങ്ങൾ ഒരുപാട് അലമ്പാകാൻ ഉദ്ദേശിച്ചാണ് നിങ്ങൾ വന്നത്? അല്ല അല്ല, മേക്കിട്ട് കേറിയല്ല വേണ്ടേ, സ്ഥലത്തിരിക്കെ. മേക്കിട്ട് കേറിയല്ല വേണ്ടേ കേട്ടോ. ആക്മാർ അഭിപ്രായം എന്താ? ശരിയല്ല, ശരിയല്ല. സലാമാ ചെയ്തോളാം, നിങ്ങൾ എല്ലാവർക്കും മൈക്ക് തരാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വിഷയം ഉണ്ടാക്കല്ല, നിങ്ങൾ വിഷയം ഉണ്ടാക്കല്ല. അവര് മാത്രമല്ല ചെയ്യും. നിങ്ങൾ പോയിരിക്കെ പോയിരിക്കെ. ഞാൻ ആർക്കാ ചോദിക്കാല്ല, എല്ലാവർക്കും മൈക്ക് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ അതത് സ്ഥലത്തിരിക്കെ. ഇത് ലൈവ് പരിപാടിയാണ്, നിങ്ങൾക്ക് ചോദിക്കാം. അല്ലാതെ ബഹളം വെക്കണ്ട. ഏതാ നിങ്ങൾ അവസാനം പുറകിൽ അവസാനം വന്നതുകൊണ്ടല്ലേ ആ കസേരയിൽ വന്നിരുന്നില്ലല്ലോ ആദ്യം, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സംസാരിക്കണോ? നിങ്ങൾക്ക് സംസാരിക്കാൻ, നിങ്ങൾക്ക് സംസാരിക്കണോ? മൈക്ക് കൊടുക്ക്, മൈക്ക് കൊടുക്ക്. ഇവിടെയുള്ള കൂടി നിൽക്കുന്നവർ ഏകപക്ഷം എങ്ങനെയാവുന്ന നിങ്ങൾ ചോദിക്ക ചോദ്യം. ഇവിടെ കൂടി നിൽക്കുന്നവരുടെ രാഷ്ട്രീയം എനിക്കറിയില്ല, എനിക്ക് ആരുടെ രാഷ്ട്രീയം അറിയില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അല്ലാതെ ശാരീരികമായി, അല്ല ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു തരാലോ. ആരാ പിടിച്ചു വെക്കുന്നേ? മൈക്ക് കൊടുക്കേ, എല്ലാവർക്കും കൊടുക്കേ. വന്നിരുന്നത് അവരാണ് സാർ,
നിങ്ങൾ അവിടെ ഇരിക്കെ, നിങ്ങൾ പരിപാടി തുടങ്ങി വന്നോണ്ടാ നിങ്ങൾക്ക് നിങ്ങൾ പുറകിൽ വന്നോണ്ടാണ് നിങ്ങൾ സൈഡ് ശാരീരികമായി കൈകാര്യം ചെയ്യുന്ന രീതി ചോദിക്കൂ. അത് വളരെ മോശമാണ് വൈകി വന്നാലേ, അത് വളരെ മോശമാണ് കേട്ടോ. അതാണ് ശാരീരികമായി കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല, അത് വളരെ മോശമാണ്. ഇവിടെ ഇവിടെ കൂടി നിൽക്കുന്നവരുടെ രാഷ്ട്രീയം എനിക്കറിയില്ല. ആർക്കാണ് ചോദിക്കേണ്ടത്? മൈക്ക് കൊടുക്കൂ, മൈക്ക് കൊടുക്കൂ. ആർക്കാ ചോദിക്കേണ്ടത്? ചോദിക്കും. ആ യെസ്, ചോദ്യം വരട്ടെ വരട്ടെ. ചോദ്യം ബി ജെ പി സഹോദരനോട് ചോദിക്കൂ. ആ ഇത് ഇത് ലൈവ് പരിപാടിയാണ്, എല്ലാവർക്കും സംസാരിക്കാം. അൺഎഡിറ്റഡ് ആണ്, നിങ്ങൾ പറയുന്ന അതേപോലെ പോകും. യെസ് ചോദ്യം ചോദിക്കൂ. ബി ജെ പി സഹോദരനോടാണ് ചോദ്യം. ആ 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് മോദി സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. 400 രൂപയ്ക്ക് ഒരു കുറ്റി ഗ്യാസ് നൽകാമെന്ന് പറഞ്ഞിരുന്നു. 50 രൂപയ്ക്ക് പെട്രോൾ നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ തരക്കില്ല. യെസ് യെസ് ഓക്കെ. നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ 5 കൊല്ലം വില കൂടില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. സപ്ലൈകോ മാർക്കറ്റിലടക്കം. അല്ല പറയട്ടെ പറയട്ടെ, ഉത്തരമില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം കിട്ടില്ല. ഉത്തരമാണ് നിങ്ങൾ തരാം. നിങ്ങൾ ഡിവൈഎഫ്ഐ ഓഫീസിലെ മോഡിയുടെ മറുപടിയാണ് ചോദിച്ചത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് ചോദ്യത്തിന് ഉത്തരം പറയാം. അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് സപ്ലൈകോ മാർക്കറ്റിൽ അടക്കം സാധനങ്ങളുടെ വില കൂട്ടി കൂട്ടിയെന്ന് മാത്രമല്ല സാധനങ്ങൾ കിട്ടാനില്ല. പൊതു മാർക്കറ്റിൽ വലിയ പ്രശ്നം, എല്ലാ മേഖലയും വിലക്കയറ്റം. ഒരു കാര്യം പറയുന്നില്ലല്ലോ, ബസ് ചാർജ് പറയട്ടെ പറയട്ടെ. ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം കൂട്ടി, ഓട്ടോ കൂലി കൂട്ടി. ഈ നാട്ടിൽ എല്ലാ സാധനവും പറയട്ടെ പറഞ്ഞോ പറയട്ടെ പറയട്ടെ. ഇതാണ് ഇതിന്റെ കാര്യം. ഇതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ചെയ്ത് അഴിമതി നടത്തി ആകെ നാണം കെട്ട് ഇവിടെ ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഫണ്ടും കൊടുത്ത് ആ ഫണ്ടിന് കണക്കും കൊടുക്കാതെ അത് മുഴുവൻ കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് കടം കിട്ടാൻ വേണ്ടി പെർമിഷൻ വേണ്ടി കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി കിട്ടാതെ ആകെ ബഹളം വെച്ച് കേന്ദ്രബിരുദ്ധം പറഞ്ഞ് നടക്കുമ്പോ നിങ്ങൾ ഈ പറയാ നിങ്ങൾ ഉണ്ടാക്കിയ ക്യാപ്സ്യൂൾ പറയണ്ട. 15 ലക്ഷം രൂപ ജനങ്ങൾക്ക് കൊടുക്കാൻ 15 ലക്ഷം രൂപ ചെലവഴിക്കാത്തത് ഏത് ഏത് പദ്ധതി? വിജയൻ അതേ നരേന്ദ്രമോദിയുടെ ബോട്ടം വെക്കണം. 70,000 രൂപ 3 ലക്ഷം 30,000 രൂപ കേരള ഗവൺമെന്റ് സർക്കാർ നിങ്ങൾ വേറെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം. നിങ്ങൾ വേറെ വെച്ചോ നിങ്ങൾ നിങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു നയാ പൈസ ഇല്ല. കേന്ദ്രം തരുന്ന പൈസ, കേന്ദ്ര സർക്കാർ തരുന്ന പൈസ നിങ്ങൾക്ക് കൊടുക്കില്ല. നിങ്ങൾക്കും കൊടുക്കണം. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കണം. മറുപടി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റില്ല. യെസ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം. മറുപടി പറയുമ്പോ നിങ്ങളെ നേതാവ് പറയല്ലേ. ചോദ്യം ചോദ്യം നിങ്ങളെ നേതാവ് ചോദിക്കാനില്ലേ. പിന്നെ എങ്ങനെയാ പറയാ 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 ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ല. അടുത്ത ചോദ്യം മൈക്ക് ഈ ചോദ്യത്തിൽ എന്ത് പ്രസക്തി? മൈക്ക് കൊടുക്കൂ. യെസ് 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 ആ ചോദിക്ക് ചോദിക്ക്. ഹലോ ചോദിക്ക്. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തീരുമാനമാണല്ലോ. നിങ്ങൾ പറയിപ്പിക്കാൻ പറ്റും. ചോദ്യം ചോദ്യം മറുപടിയില്ല.
അല്ല കെജി സെന്ററിലെ ക്യാപ്സൂൾ ഉത്തരം എനിക്ക് തരാൻ പറ്റില്ല. ഒന്ന് സഹായിക്കും, അതേ ചോദിക്കട്ടെ. പറയുമ്പോ ചോദിക്കൂ, ചോദിക്കൂ. ഈ തെരഞ്ഞെടുപ്പിന് ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ വില കൊടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടക്കുന്ന ചർച്ചകളിൽ പലപ്പോഴും മറുപടി പോലും ബാലിശമാവുകയാണ്. ചോദ്യകർത്താവിന് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആവശ്യം, മറിച്ച് രാഷ്ട്രീയമായ മറുപടി അല്ല. ആ രീതിയിലേക്ക് പോകരുത്. ഇവിടെ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ട മോഡിയുടെ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്താവുന്നത് പ്രത്യേകിച്ച് എടപ്പാൾ അങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ ഓട്ടോ ഡ്രൈവർമാരുള്ള ഒരു പ്രദേശമാണ്. ആ ഓട്ടോ ഡ്രൈവർമാർ ഒരു ദിവസം 4 ലിറ്ററെങ്കിലും ആ വണ്ടിയിൽ എണ്ണ അടിക്കണം. 1 ലിറ്റർ എണ്ണയ്ക്ക് 2014 70 രൂപ വെച്ചാൽ ഇന്ന് 108 രൂപയാണ്. അത് ഒരു ആ 108-ൽ നിന്ന് 72 ആ കീഴ്ച്ചാൽ 55,000 രൂപ ഒരു കൊല്ലം ഒരു പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് കബളിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇല്ലേ. ആ രീതിയിൽ ഈ ഇരിക്കുന്ന പലരിൽ 400 രൂപയാണ് ഒരു ദിവസത്തെ വീട്ടിലെ ചെലവിന് ഏറ്റവും ചുരുങ്ങിയത് വരിക. 2014 മുന്നേ 5% ആ ടാക്സ്. ജി എസ് ടി മോഡി കൊടുത്തതിന് ശേഷം 18%. അതിൽ ആ 13% വെച്ചാൽ ഒരു ദിവസം ഒരു സാധാരണ പാവപ്പെട്ടവന് 57 രൂപ ഓവറായി 57 രൂപ ഒരു പാവപ്പെട്ടവന് ഒരു ദിവസം മോഡിയുടെ ജി എസ് ടിയിലൂടെ അധികരിച്ചു വന്നു. പിണറായിക്ക് കിട്ടുന്നത് ചുമത്തിയാൽ സംസ്ഥാന ഗവൺമെന്റിന് ഒരു അങ്ങനെ ഒരു കൊല്ലത്തേക്ക് 20,000-ൽ പരമായി സബ്സിഡി കിട്ടിയിരുന്ന ഗ്യാസ് സബ്സിഡി ഇല്ലാതായി. ശരി, 400 രൂപയുണ്ടായിരുന്ന ഗ്യാസിന്റെ വില 1,100 ആയി. ഈ രീതിയിൽ സാധാരണക്കാരായ ആളുകളെ കിസാൻ നിധിയിലേക്ക് കൊടുത്തിട്ട് 16 രൂപയുള്ളൂ. ജനങ്ങൾക്ക് കടം വാങ്ങിക്കാതെ കൊടുക്കാൻ പഠിക്ക്, പെൻഷൻ എങ്കിലും കൊടുക്കാൻ പൈസ ഉണ്ടാക്കി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം പെൻഷൻ അതിന് നിങ്ങളുടെ സൗകര്യം വേണ്ട, കൃത്യമായി കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സാമ്പത്തിക ഉപരോധം ചെലുത്താൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയി. 400 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഗ്യാസ് 860 രൂപയെ ഇപ്പോ അത് തന്നെ ഇപ്പൊ 200 രൂപയുടെ ലക്ഷം വന്നപ്പോ കുറച്ചപ്പോ 50-62 രൂപയ്ക്ക് കിട്ടിയിരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില 197 ആണ്. എങ്ങനെ കുറയ്ക്കും? കെ സുരേന്ദ്രൻ പറഞ്ഞിട്ട് 50 രൂപയൊക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് പുളിക്കാ എന്ന് ചോദിച്ച ചാനൽ ചർച്ചയില നിങ്ങൾ എന്താ മറുപടി പറയാത്തത്? 15 ലക്ഷം രൂപ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഒരു കള്ളപ്പണം പിടിച്ചു, ആ കള്ളപ്പണത്തിന്റെ ആസ്ഥാന ഗായകരെ പിടിച്ച് സ്വന്തം പാർട്ടി അക്കൗണ്ടിലേക്ക് ഇലക്ഷൻ ബോണ്ടിലൂടെ സമ്പാദിച്ച കള്ളന്മാരാണ് രാജ്യം ഭരിക്കുന്നത്. എത്ര കോടിയാ നിങ്ങൾ സമ്പാദിച്ചത്? എത്ര കോടിയാ? 8,600 കോടിയോളം രൂപ ഇലക്ഷൻ ബോണ്ടിലൂടെ സമ്പാദിച്ചു. ഇടവേള അഴിമതി കാണിക്കുന്നു.